عالكن ورش دالماوله بشبين ساعدكن بشبين ساعدكن بولن شاركو عين استريم ونعينو شرب قالت بالري عن بربري عنا بولن شاركو منس ماري برش دكر باري لنو لينكنا شوية سنية بريدي كوتي قلي ساعدكن يلي شاركو يلي ساعدكن ചൈനയിലെ ഒരു മിഷണറി വൈദികനായിരുന്നു. ചൈനയിൽ നൂറുകണക്കിന് കുട്ടികൾ പട്ടിണിയും തണുപ്പ് കാലത്തെ തണുപ്പും മറ്റു കൊണ്ട് മരണപ്പെട്ടിരുന്നു. ഇതറിഞ്ഞ ഷാൻകോ അവർക്ക് വേണ്ടി തുടങ്ങിയ സംഘടനയാണ് തിരുവാനസഖ്യം. 1741 ബിഷപ്പ് ഫോർബിൻ ജാൻസൺ ഇത് അംഗീകാരം നൽകി. പരിശുദ്ധ സിംഹാസനത്തിന്റെ അംഗീകാരം കിട്ടിയതോടെ തിരുവാനസഖ്യം അതിവേഗം പ്രചരിച്ചു. 15 പിയൂസ് മാർപ്പാപ്പ തിരുവാനസഖ്യത്തിന്റെ മുദ്രാവാക്യം എല്ലാം ഉണ്ണീശോയ്ക്ക് വേണ്ടി. താങ്ക് യു. തിരുവനസഖ്യത്തിന്റെ ലക്ഷ്യം എല്ലാ കുഞ്ഞുങ്ങൾക്കു വേണ്ടി, പ്രത്യേകിച്ച് ലോകമെങ്ങുമുള്ള അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഉണ്ണീശോയുടെ ഭക്തിയിൽ വളർത്തുക, പാവപ്പെട്ടവരും അനാഥരുമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരെ സഹായിക്കാനും പ്രേരിപ്പിക്കുക, ഉണ്ണീശോയുടെ മക്കളാണെന്ന ബോധ്യത്തിൽ വളരുക. സഭയുടെ തലവനായ മാർപ്പാപ്പയാണ് തിരുവാല സഖ്യത്തിന്റെ രക്ഷാധികാരി. രൂപതയിൽ മാർപ്പാപ്പയ്ക്ക് വേണ്ടി മെത്രാനാണ് തിരുവാല സഖ്യത്തിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത്. നമ്മുടെ രൂപതയിൽ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളെയാണ് ഈ സഖ്യത്തിൽ അംഗങ്ങളായി ചേർക്കുന്നത്. ഉണ്ണീശോയുടെ നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കും. വസിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് ഞങ്ങളെ സ്വീകരിക്കണമേ. അങ്ങയെ കാണാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ നിഷ്കളങ്കതയും ശാന്തതയും സന്തോഷവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് വാഴുകയും ആശ്വസിപ്പിക്കുകയും കാത്തു പാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഉണ്ണീശോയെ അങ്ങയെ കുറിച്ച് പഠിക്കുവാനും അറിയുവാനും അവസരമില്ലാത്ത എല്ലാ കുട്ടികളെയും അമ്മയുടെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരണമേ എന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉണ്ണീശോയെ ഞങ്ങളെ പറഞ്ഞ കേൾക്കണമേ. എന്റെ സ്നേഹമുള്ള ഉണ്ണീശോയെ ഞങ്ങളെയും ഞങ്ങളെ പോലുള്ള മറ്റെല്ലാ കുഞ്ഞുമക്കളെയും സംരക്ഷിക്കണമെന്ന് അങ്ങയോടായി പ്രാർത്ഥിക്കുന്നു. ഉണ്ണീശോയെ അങ്ങേ പോലെ ഞങ്ങളെ എല്ലാവരെയും വിജ്ഞാനത്തിലും വിശുദ്ധിയിലും നിലനിർത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായ എല്ലാ കുഞ്ഞുങ്ങൾക്കും അങ്ങ് സൗഖ്യം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപ സാഹചര്യങ്ങളിൽ കഴിയുന്ന എല്ലാ കുട്ടികളെയും രക്ഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉണ്ണീശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഉണ്ണീശോയുടെയുള്ള പ്രതിഷ്ഠാ ജപം. സ്നേഹം നിറഞ്ഞ ഉണ്ണീശോയെ ഇന്നേ ദിവസം ഞങ്ങളുടെ സംരക്ഷകനും ദൈവമായി അങ്ങേ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു. അങ്ങേ സഹായത്താൽ ഞങ്ങൾ ശാന്തതയിലും എളിമയിലും അനുസരണത്തിലും ഭക്തിയിലും പ്രസാദത്തിലും വിജ്ഞാനത്തിലും നാൾക്കുനാൾ വളർന്നു വരുവാൻ പരിശ്രമിക്കുന്നതാണ്. അങ്ങയോടുള്ള അതിരറ്റ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങളുടെ രാജ്യത്തെ പാവപ്പെട്ടവരും പരിചിതരുമായ ശിശുക്കളെ തിരുബാല സഖ്യം വഴി ആകുന്നത്ര സഹായിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രിയ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാവപ്പെട്ട ശിശുക്കൾക്ക് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും പരിത്യാഗ പ്രവൃത്തികളും അങ്ങ് സ്വീകരിക്കണമേ. അങ്ങേ വിശ്വസ്ത സ്നേഹിതരും പ്രേക്ഷിതരുമായ ആജീവനാന്തം നിലനിൽക്കാൻ അങ്ങേ സഹായിക്കണമേ. പരിശുദ്ധ കനിക മറിയമേ, അങ്ങ് എപ്പോഴും ഞങ്ങൾക്ക് അമ്മയായിരിക്കണമേ. ഞങ്ങൾക്കു വേണ്ടിയും അനാഥരായ ശിശുക്കൾക്കു വേണ്ടിയും
പ്രാർത്ഥിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഉണ്ണീശോയുടെ കൂട്ടുകാരായ ഞങ്ങൾ ഉണ്ണീശോയ്ക്കായി എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് കാണാം. ഉണ്ണീശുവി കൂടെ വരാമോ, കൂട്ടുകാരനായി കൂടെ വരാമോ, വീട്ടിൽ വരാമോ, എന്റെ സ്കൂളിൽ വരാമോ, കൂട്ടുകാരനായി കൂടെ വരാമോ. മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. എഫോസ് ആറാം അധ്യായം ഒന്നാം വാക്യം. കൊക്കരക്കോഴി അഞ്ചരക്ക് നീട്ടിക്കൂകി കണ്ണടച്ചു തീർക്കും മുമ്പേ ചടി എണീറ്റ് പറയാൻ ഗൺമോണി ആദ്യം ദൈവത്തോടെന്ന് ബൈബിൾ വായിക്കാം ഇന്ന് പ്രാർത്ഥിച്ചിടാം. കൊക്കരക്കോഴി അഞ്ചരക്ക് നീട്ടിക്കൂകി കണ്ണടച്ചു തീർക്കും മുമ്പേ ചടി എണീറ്റ് പറയാൻ ഗൺമോണി ആദ്യം ദൈവത്തോടെന്ന് ബൈബിൾ വായിക്കാം എന്ന് പ്രാർത്ഥിച്ചിടാം. ഒരുപാട് സുഖസൗകര്യങ്ങളാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ ധാരാളം മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. ചിലപ്പോഴെങ്കിലും നമ്മൾ അവരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? സുവിശേഷം
ലാസറും എന്ന കഥയുണ്ട്. ഈ കഥ നമ്മെ അതേപറ്റി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടന്നാലോ. ഒരിടത്ത് ഒരു തലവാൻ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങൾ, ഇഷ്ടം പോലെ ഭക്ഷണം, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു തലവാന്. അയാളുടെ പരിപാലിക്കൽ ലാസർ എന്ന പേരായ ഒരു പാവപ്പെട്ട മനുഷ്യൻ കിടന്നിരുന്നു. ലാസറിന്റെ മേലാകെ വ്രണങ്ങളായിരുന്നു. ആ വ്രണങ്ങൾ നാട്ടിൽ വന്ന് നക്കുമായിരുന്നു. പാവം ലാസർ തലവാൻ ഭക്ഷണം കഴിക്കുമ്പോൾ താഴെ വീഴുന്നില്ലെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി ഗുരുവോട് നോക്കിയിരിക്കുമായിരുന്നു. തലവനാകെ അതൊന്നും ശ്രദ്ധിച്ചേയില്ല. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ലാസർ മരിച്ചുപോയി. മാലാകമാർ വന്ന് ലാസറിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ധനവാനും മരിച്ചു. എന്നാൽ ധനവാൻ പോയത് എവിടേക്കാണെന്ന് അറിയാമോ? നരകത്തിലേക്ക്. അവിടെ തീ കിടന്ന് നൽകിക്കുമ്പോൾ ധനവാൻ കണ്ണുകൊലുവരുത്തി നോക്കി. അപ്പോൾ അങ്ങു ദൂരെ അബ്രഹാമിന്റെ മടിയിൽ സുഖമായി കിടക്കുന്നു നമ്മുടെ ലാസർ. ഉടനെ ധനവാൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രഹാമേ, എന്നിൽ കനിയനമേ, എനിക്ക് ഒരു തുള്ളി വെള്ളം തരാൻ ദാസറിനെ ഒന്ന് ഇങ്ങോട്ട് അയക്കണമേ. ഞാൻ ഇവിടെ തീയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് അവ കാണുന്നില്ലേ? നബ്രാ പറഞ്ഞു, മകനെ നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു. ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുമ്പോൾ നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തമുണ്ട് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അവന് സാധിക്കയില്ല. ഇത് കേട്ടപ്പോൾ ധനവാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ലാസറിനെ എന്റെ വീട്ടിലേക്ക് അയക്കാമോ? എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരെങ്കിലും ഈ നരകത്തിൽ വരാതെ രക്ഷപ്പെടട്ടെ. മരിച്ചവരിൽ നിന്ന് ഒരാൾ ചെന്ന് പറഞ്ഞാൽ അവർ നന്നായി ജീവിക്കും. അബ്രഹാം പറഞ്ഞു, മോശയും പ്രവാചകന്മാരും കേൾക്കുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. കൂട്ടുകാരിയെ, ലാസറിനെ പോലെ നമുക്കും സ്വർഗത്തിലേക്ക് പോകേണ്ടേ? അതിനെന്ത് ചെയ്യണമെന്നോ? നമുക്കുള്ളതെല്ലാം മറ്റുള്ളവർക്കുമായി പങ്കുവെക്കണം. പിന്നെ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം. അങ്ങനെയൊക്കെ ചെയ്താലേ നമുക്കും സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയൂ. എന്റെ ഈ കൊച്ചു കഥ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈശോ നമ്മെ ലാ
pray that our unity may one day be restored.